ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടാക്സിലയിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 9th ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. മൊത്തം 4 ബുക്സ് ഉണ്ട്. ഇതിൽ ഫസ്റ്റ് ബുക്കിൽ 2nd ചാപ്റ്റർ ആണ് നോക്കാൻ പോകുന്നത്. കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം, ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ് എയർ ഓഫ് എക്സ്ചേഞ്ചസ് എന്നാണ് ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ കാണാൻ വേണ്ടി സാധിക്കും. കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം എന്നാണല്ലോ ഈ ഒരു ചാപ്റ്ററിന്റെ പേര്. പ്രധാനമായിട്ടും ഈ കിഴക്കും പടിഞ്ഞാറും എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ വേൾഡ് മാപ്പിലെ കിഴക്കും പടിഞ്ഞാറുമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കിഴക്കും പടിഞ്ഞാറും ബന്ധിപ്പിച്ചുകൊണ്ട് ട്രേഡുകൾ ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും കടൽ മാർഗവും കരമാർഗവും ഉണ്ടായിരുന്നു. കരമാർഗത്തിൽ കൂടി ഉണ്ടായിരുന്നത് പട്ടുതുണി പാതയും അതുപോലെ തന്നെ കടൽ മാർഗത്തിൽ കൂടി ഉണ്ടായിരുന്നത് സുഗന്ധ വ്യഞ്ജന പാതയുമാണ്. ഇത് ബന്ധിപ്പിച്ചിരുന്നത് കിഴക്കൻ ചൈന മുതൽ പടിഞ്ഞാറൻ യൂറോപ്പ് വരെ ഈ രണ്ട് പാതകളും ഉണ്ടായിരുന്നു. രണ്ടായിട്ട് ക്ലാസ് ചെയ്തിട്ടുണ്ട്, പട്ടുതുണി പാതയെന്നും സുഗന്ധ വ്യഞ്ജന പാതയെന്നും. ഓക്കെ, നമുക്ക് ആദ്യം പട്ടുതുണി പാത എന്താണെന്നുള്ള കാര്യം നോക്കാം. ചൈന മുതൽ യൂറോപ്പ് വരെ വ്യാപിച്ചു കിടക്കുന്ന കരമാർഗമുള്ള വാണിജ്യ പാതയാണ് പട്ടുതുണി പാത എന്നറിയപ്പെടുന്നത്. പ്രധാനമായിട്ടും ഇത് കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിച്ചിരുന്നു, കരമാർഗം ബന്ധിപ്പിച്ചിരുന്നു. 6000 കിലോമീറ്റർ ആയിരുന്നു ഇതിന്റെ ദൈർഘ്യം ഉണ്ടായിരുന്നത്. അതുപോലെ ചൈന, ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പേർഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, ആഫ്രിക്കയുടെ വടക്കൻ പ്രദേശങ്ങൾ എന്നിവയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടായിരുന്നു പട്ടുതുണി പാത കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെ സാംസ്കാരിക വൈജ്ഞാനിക വളർച്ചയ്ക്കും ഈ പട്ടുതുണി പാത ഒരുപാട് ഇമ്പോർട്ടൻസ് വഹിക്കുന്നുണ്ട്. അതുപോലെ പ്രധാനമായിട്ടുള്ള മറ്റൊരു കാര്യമാണ് സരായികൾ. ഈ പട്ടുതുണി പാതയിലെ വിശ്രമ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടുകൊണ്ടിരുന്ന പേരാണ് സരായികൾ. അപ്പൊ അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഈ കഴിഞ്ഞ VOയ്ക്ക് ചോദിച്ചതാണ്. വിശ്രമ കേന്ദ്രങ്ങൾ അറിയപ്പെടുന്ന പേരെന്താണ്? സരായികൾ എന്നാണ്. സുഗന്ധ വ്യഞ്ജന പാത, അതായത് സ്പൈസ് റൂട്ട്. സ്പൈസ് റൂട്ട് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കടൽ, അതുപോലെ കടൽ തീരം ചേർത്തുകൊണ്ടുള്ള വാണിജ്യ പാതയായിരിക്കും ഈ പറഞ്ഞ സുഗന്ധ വ്യഞ്ജന പാത എന്ന് പറയാം. തീർച്ചയായിട്ടും സുഗന്ധ വ്യഞ്ജനങ്ങൾ കൊണ്ടുപോകാനായിട്ടാണ് ഈ ഒരു പാത ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. പോകുന്നത് ജപ്പാന്റെ തീരം, ചൈന, ഇന്തോനേഷ്യ, ഇന്ത്യ, ശ്രീലങ്ക, മധ്യേഷ്യ എന്നീ പ്രദേശങ്ങളിൽ കൂടി കടന്നു പോകുന്ന കടൽ മാർഗമാണ് സുഗന്ധ വ്യഞ്ജന പാത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഇതും കിഴക്കിനെയും പടിഞ്ഞാറിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മധ്യകാലത്തിന്റെ ആരംഭത്തിൽ ദുർബലമായിരുന്ന കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള വ്യാപാരം കുരിശ് യുദ്ധത്തിന്റെ ആരംഭത്തോടുകൂടിയാണ് ശക്തി പ്രാപിക്കുന്നത്. ഇറ്റാലിയൻ വ്യാപാരികൾ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൽ അറബികളുമായിട്ടും ദീർഘദൂര വ്യാപാരത്തിൽ ഇടപെട്ടിരുന്നു. അതുപോലെ തന്നെ മധ്യകാല ലോകത്തെ നഗരങ്ങൾ, ഒരുപാട് നഗരങ്ങൾ വ്യാപാരം വികസിച്ചപ്പോഴത്തേക്ക് ഒരുപാട് നഗരങ്ങൾ പൊന്തി വന്നു, അല്ലെങ്കിൽ ഒരുപാട് നഗരങ്ങൾ രൂപം പ്രാപിക്കുകയുണ്ടായി. അത് ഏതൊക്കെയാണെന്നുള്ള കാര്യം നമുക്ക് നോക്കാം. യൂറോപ്പിന്റെ വിവിധ പ്രദേശങ്ങളിൽ കച്ചവടങ്ങൾ വളർന്നതോടുകൂടി തന്നെ വിനിമയത്തിന് നാണയം അത്യന്താപേക്ഷിതമായിട്ട് വന്നു. ഇതിന്റെ ഭാഗമായിട്ട് 13th ഇറ്റാലിയൻ നഗരങ്ങളായ ഫ്ലോറൻസ്, വെനീസ് സ്വന്തമായിട്ട് നാണയങ്ങൾ മുദ്രണം ചെയ്ത് അച്ചടിച്ച് ഇറക്കുവാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അതിനുശേഷം കോമൺ അറ 1050 to 1300 ഇടയ്ക്ക് ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ് തുടങ്ങിയ ഇറ്റാലിയൻ നഗരങ്ങൾ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് രൂപപ്പെട്ടു. ഇതിന് ഹെൽപ്പ് ചെയ്തത് അവിടുത്തെ ഭരണാധികാരികൾ പ്രോത്സാഹനം ചെയ്തിരുന്നു. ട്രേഡ് നടക്കുന്ന സ്ഥലങ്ങൾ, അതായത് ഈ കടൽ തീരം അല്ലെങ്കിൽ കരമാർഗം വ്യാപാരം നടക്കുന്ന പ്രദേശങ്ങളൊക്കെ വലിയ നഗരങ്ങളായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ ഭരണാധികാരികൾ ഹെൽപ്പ് ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് 1050 to 1300 ഇടയ്ക്ക് ഇറ്റലിയിലെ ജനോവ, പിസ, വെനീസ്, ഫ്ലോറൻസ് തുടങ്ങിയ നഗരങ്ങൾ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിട്ട് മാറുന്നത്. അതുപോലെ തന്നെ മധ്യകാല നഗരങ്ങളിൽ പലതും ഡെവലപ്പ് ചെയ്തു വന്നത് നദീതീരത്തെ ബേസ് ചെയ്തിട്ടാണ്. നദീതീരം അല്ലെങ്കിൽ കടൽ തീരത്തെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തു വന്നത്. കാരണം ട്രേഡ് ഈസി, അതായത് ചരക്ക് നീക്കം എളുപ്പമായിട്ട് നടക്കും. അതുപോലെ തന്നെ ഇങ്ങനെ നഗരങ്ങൾ ഡെവലപ്പ് ചെയ്യാനുള്ള ഹെൽപ്പ് ഭരണാധികാരികൾ ചെയ്തു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ ജനസംഖ്യ വർധനവും പുതിയ നഗരങ്ങളുടെ വളർച്ചയെ സഹായിച്ച ഘടകങ്ങളാണ്. ഇനിയിപ്പോ അതുപോലെ തന്നെ പറഞ്ഞല്ലോ, പല നദികളെ ബേസ് ചെയ്തിട്ടാണ് ആ ഒരു സമയത്ത് നഗരങ്ങൾ ഡെവലപ്പ് ചെയ്തു വന്നത് എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പം ലണ്ടൻ നഗരം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്നുള്ള കാര്യം ചോദിച്ചിട്ടുണ്ട്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, തേംസ് നദിയുടെ തീരത്താണ്. പാരീസ് സ്ഥിതി ചെയ്യുന്നത് സീൻ നദിയുടെ തീരത്താണ്. അതുപോലെ റോം സ്ഥിതി ചെയ്യുന്നത് ടൈബർ നദിയുടെ തീരത്താണ്. വിയന്ന സ്ഥിതി ചെയ്യുന്നത് ഡാന്യൂബ് നദിയുടെ തീരത്താണ്. ലണ്ടൻ, തേംസ്, പാരീസ്, സീൻ, റോം, ടൈബർ, അതുപോലെ തന്നെ വിയന്ന, ഡാന്യൂബ്. അതുപോലെ തന്നെ നഗരങ്ങളും ഗ്രാമങ്ങളും, നഗരത്തിൽ ജീവിക്കുന്നവർ എപ്പോഴും
ഗ്രാമങ്ങളിൽ ജീവിക്കുന്നവരെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. കാരണം പ്രൊഡക്ഷൻ അവിടെയുള്ളൂ, കാരണം ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്രാമങ്ങളിൽ മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഗ്രാമത്തിലുള്ളവർ അല്ലെങ്കിൽ ഗ്രാമത്തിലുള്ളവരെ നഗരത്തിലുള്ളവർ എപ്പോഴും ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടും ഭക്ഷണത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ടും ഉണ്ടായിരുന്നു. നഗരങ്ങളെ ഗ്രാമങ്ങളിൽ നിന്ന് വേർതിരിച്ചിരുന്നത് വലിയ കോട്ടകൾ പണിതുകൊണ്ടായിരുന്നു. വലിയ ചുറ്റുമതിലുള്ള വലിയ കോട്ട മതിൽ പണിതിരുന്നു. അതുപോലെ നഗര കവാടങ്ങളിൽ നികുതി പിരിക്കുവാനായിട്ടുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തിയിരുന്നു. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടന്റ് ടൈമാണ് കർഫ്യൂ. ആ സമയങ്ങളിൽ മധ്യകാല ഇംഗ്ലണ്ടില് കർഫ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു സമ്പ്രദായം നിലനിന്നിരുന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി 8 മണിയാവുന്നതോടുകൂടി വീട്ടുകളെ തീ അണയ്ക്കുകയോ അല്ലെങ്കിൽ മൂടി വെക്കുകയോ ചെയ്യേണ്ടതായിരുന്നു. അതിനുവേണ്ടി ഒരു പ്രത്യേകം മണിമുഴങ്ങുമായിരുന്നു. അപ്പൊ ഈ ഒരു സമ്പ്രദായമാണ് കർഫ്യൂ എന്നറിയപ്പെട്ടുകൊണ്ടിരുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും തണുപ്പുള്ള രാജ്യമാണ്. അവിടുത്തെ വീടുകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത് തടിയും അതുപോലെ തന്നെ പുല്ലൊക്കെ മേഞ്ഞിട്ടായിരുന്നു, കാരണം തണുപ്പിനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ രാത്രി കാലത്ത് മണ്ണെണ്ണവിളക്കളൊക്കെ ചരിഞ്ഞു വീണിട്ട് തീ പിടിക്കുന്ന ഒരു സ്ഥിരം സംഭവമായിരുന്നു അവിടെ. അപ്പൊ ഇത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് അവിടെ കർഫ്യൂ നിലവിൽ വന്നത്. അപ്പം കവർ ദ ഫയർ എന്നാണ് ഈ ഒരു വാക്കിന്റെ മീനിങ്. ഇപ്പൊ നമ്മൾ കർഫ്യൂ എന്നുള്ള ടേം നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അടിയന്തര നടപടി ആവശ്യമുള്ള സമയത്താണ് കർഫ്യൂ പ്രഖ്യാപിക്കാറുള്ളത് ഇപ്പം ഗവൺമെന്റുകൾ. അതുപോലെ ആ സമയത്ത് ഗിൽഡുകൾ എന്ന് പറയുന്ന ഒരു കൂട്ടായ്മ ഉണ്ടായിരുന്നു, തൊഴിലാളികളുടെ കൂട്ടായ്മ ഉണ്ടായിരുന്നു. ഗിൽഡുകൾ പ്രധാനമായിട്ടും രണ്ടു തരം ഗിൽഡുകളാണ് ഉണ്ടായിരുന്നത്, വ്യാപാര ഗിൽഡുകളും അതുപോലെ തന്നെ കരകൗശല ഗിൽഡുകൾ എന്നിങ്ങനെ രണ്ടു തരം ഗിൽഡുകൾ ഉണ്ടായിരുന്നു. എന്താണ് ഗിൽഡ് എന്ന് പറഞ്ഞാൽ വിവിധ തൊഴിൽ മേഖലകളിലെ വിദഗ്ധരുടെ സംഘങ്ങളായിരുന്നു ഗിൽഡുകൾ എന്നറിയപ്പെട്ടിരുന്നത്. ഇവരെന്തുകൊണ്ടാണ് ഇങ്ങനെ നിന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാപാരത്തിന്റെ വളർച്ച, അതുപോലെ തന്നെ പ്രത്യേക തൊഴിൽ മേഖലയുടെ രൂപീകരണം, അതുപോലെ തന്നെ ഉയർന്ന നികുതിക്കും ചൂഷണത്തിനുമെതിരെ നിലകൊള്ളേണ്ടതിന്റെ ആവശ്യകത, സംഘടനാ ബോധം എന്നിവയെല്ലാമാണ് ഗിൽഡുകളുടെ രൂപത്തിലേക്ക് നയിച്ച ഘടകങ്ങൾ. ഓക്കെ, അപ്പം യുണൈറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ കാര്യമുള്ളൂ എന്ന് മനസ്സിലായതിന്റെ ഭാഗമായിട്ടാണ് ഗിൽഡുകൾ രൂപം കൊണ്ടത്. പ്രധാനമായിട്ടും മർച്ചന്റ് ഗിൽഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഗിൽഡ്സ് ഉണ്ട്. ഇവിടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പരസ്പര സഹായവും സഹകരണവും വളർത്തുക, കമ്പോള കുത്തക നിലനിർത്തുക, സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഗിൽഡുകൾക്ക് ഉണ്ടായിരുന്നത്. ഏറ്റവും ആദ്യം ഫോം ചെയ്ത ഗിൽഡ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാപാര ഗിൽഡുകളാണ്. അതുപോലെ വ്യാപാര വളർച്ചയെ ലക്ഷ്യമാക്കി അവ പട്ടണങ്ങളെ പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് നഗരാന്തര ലീഗുകൾ, അതായത് ഇന്റർസിറ്റി ലീഗ്സ് രൂപീകരിച്ചു. വിവിധ പട്ടണങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് ഫോം ചെയ്ത ഗിൽഡുകളാണ് ഇന്റർസിറ്റി ലീഗ്സ്. അതുപോലെ വിവിധ നഗരങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഹാൻസിയാറ്റിക് ലീഗ് ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഹാൻസിയാറ്റിക് ലീഗ് വിവിധ നഗരങ്ങളിലെ വ്യാപാര പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചിരുന്ന ഒരു സംഘടനയാണ് ഹാൻസിയാറ്റിക് ലീഗ്. ഓക്കെ, അതുപോലെ തന്നെ മധ്യകാലത്തെ കരകൗശല തൊഴിലാളികളുടെയും മറ്റ് വിദഗ്ധ തൊഴിലാളികളുടെയും സംഘങ്ങളാണ് കരകൗശല ഗിൽഡുകൾ, അതായത് ക്രാഫ്റ്റ് ഗിൽഡുകൾ. പ്രധാനമായിട്ടും തുകൽ പണിക്കാര്, മരപ്പണിക്കാര്, ഇരുമ്പ് പണിക്കാര് തുടങ്ങിയ ഓരോ തൊഴിൽ വിഭാഗത്തിനും പ്രത്യേകം ഗിൽഡുകൾ ഉണ്ടായിരുന്നു. വ്യാവസായികവൽക്കരണം നടന്നു പിന്നീട്. അതുപോലെ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ഒരുപാട് വളർച്ച വന്നു. ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഗിൽഡുകളുടെ വളർച്ച പിന്നീട് കുറയാണ് ഉണ്ടായത്, അല്ലെങ്കിൽ അവരുടെ പതനത്തിന് കാരണമായി. ഗിൽഡുകളുടെ പ്രധാന ചുമതലകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അധ്വാനിക്കുന്ന ജനവിഭാഗമാണ് ഗിൽഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ ഉൽപ്പന്നത്തിന്റെ നിലവാരം നിലനിർത്തുക എന്നൊരു ഫംഗ്ഷൻ കൂടി ഉണ്ടായിരുന്നു. അതുപോലെ വിൽപ്പന നികുതി തീരുമാനിക്കാൻ ഇവർക്ക് അധികാരമുണ്ടായിരുന്നു. വില നിർണയം, അധ്വാന സമയം നിശ്ചയിക്കൽ, അതുപോലെ തൊഴിൽ നിയമങ്ങൾ രൂപീകരിക്കുക, ഇതൊക്കെയായിരുന്നു ഗിൽഡുകളുടെ ചുമതല എന്ന് പറയുന്നത്. ഇനിയിപ്പോ മധ്യകാല വിദ്യാഭ്യാസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് യൂണിവേഴ്സിറ്റികൾ മധ്യകാലത്ത് യൂറോപ്പിലും മധ്യേഷ്യയിലും ഇന്ത്യയിലൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. പ്രധാനമാണ് ബൊളോണിയ സർവകലാശാല. ഈ ബൊളോണിയ സർവകലാശാല ഇറ്റലിയിലാണ്. അതുപോലെ കോർദോവ സർവകലാശാല എന്ന് പറയുന്നത് സ്പെയിനിലാണ്, യൂറോപ്യൻ കൺട്രിയിലാണ്. പക്ഷെ ഡെവലപ്പ് ചെയ്തത് അറേബ്യൻസ് ആണ്. അറേബ്യൻസ് യൂറോപ്പിൽ അല്ലെങ്കിൽ സ്പെയിനിൽ സ്ഥാപിച്ച യൂണിവേഴ്സിറ്റിയുടെ പേരെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോർദോവ സർവകലാശാല അല്ലെങ്കിൽ കോർദോവ യൂണിവേഴ്സിറ്റി ആണ്. അടിസ്ഥാന വിദ്യാഭ്യാസം, സർവകലാശാലകൾ, ഗ്രീക്ക് റോമൻ വിജ്ഞാനം, ഇസ്ലാമിക വിജ്ഞാനം എന്നിവയുടെ വ്യാപനം മധ്യകാലഘട്ടത്തിന്റെ സവിശേഷത ആയിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ധാരാളം സ്കൂളുകൾ ഇക്കാലത്ത് വളർന്നു വന്നു. ഇവിടെയൊക്കെ പഠിപ്പിച്ചിരുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യാകരണം, ലാറ്റിൻ ഭാഷ, ജ്യോതിശാസ്ത്രം, സാഹിത്യം, തത്വചിന്ത,
ഗണിതം, പ്രകൃതി നിയമങ്ങൾ തുടങ്ങിയവയായിരുന്നു മധ്യകാല യൂറോപ്യൻ സ്കൂളുകളിലെ പ്രധാന പാഠ്യവിഷയം. ഓക്കെ, അതുപോലെ കരോലിഞ്ചിയൻ നവോത്ഥാനം, ഇത് നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കണ്ടതാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം. കാരണം ഈ ഷാലമിൻ എന്ന് പറഞ്ഞ ചക്രവർത്തി ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് യൂറോപ്പില് അതായത് പാശ്ചാത്യ റോമിലും അതുപോലെ പൗരസ്ത്യ റോമിലൊക്കെ എന്താണ് ഒരുപാട് നവോത്ഥാനം ഉടലെടുക്കുകയുണ്ടായി. അതാണ് ആക്ച്വലി കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് പറയുക. ഇത് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് കണ്ടതാണ്. ഓക്കെ, അപ്പം 8-9 നൂറ്റാണ്ടുകളിൽ യൂറോപ്പിൽ വളർന്നു വന്ന സാംസ്കാരികവും ഭൗതികവുമായ ഉണവിനെയാണ് പൊതുവെ ചരിത്രകാരന്മാർ കരോലിഞ്ചിയൻ നവോത്ഥാനം എന്ന് വിളിക്കുന്നത്. ഷാലമിൻ ചക്രവർത്തിയുടെയും അദ്ദേഹത്തിന്റെ പിൻഗാമിയായിരുന്ന ലൂയിയുടെയും കാലഘട്ടത്തിലാണ് ഈ നവോത്ഥാനം പ്രധാനമായിട്ടും നടന്നത്. അതായത് ഷാലമിൻ ചക്രവർത്തിയുടെ ഒരു തിരിച്ചറിവിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്. അതായത് വിദ്യാഭ്യാസം നേടിയ ഒരു വിഭാഗം ജനങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ഷാലമിൻ ചക്രവർത്തി തന്റെ സാമ്രാജ്യത്തിലെ സന്യാസി മഠങ്ങളും കത്തീഡ്രലുകളും സൗജന്യമായ പ്രാഥമിക വിദ്യാഭ്യാസം നൽകണമെന്ന് പുറപ്പെടുവിക്കുന്നു. അതായത് കൽപ്പന പുറപ്പെടുവിക്കുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് കരോലിഞ്ചിയൻ നവോത്ഥാനം ഉടലെടുക്കുന്നത്. പ്രധാന യൂണിവേഴ്സിറ്റികൾ 11-12 സെഞ്ചുറീസിൽ നിലനിന്നിരുന്ന പ്രധാന യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ബൊറോണ ഓൾറെഡി പറഞ്ഞു, നമ്മൾ മുമ്പ് പടം കണ്ടതാണ്, ഇറ്റലിയിലാണ് അതുള്ളത്. അതുപോലെ കോൺസ്റ്റാന്റിനോപ്പിൾ നമുക്കറിയാം തുർക്കിയിലാണ് അല്ലെ. അതുപോലെ തന്നെ പാരീസ് യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത് ഫ്രാൻസിലാണ്. ഓക്സ്ഫോർഡും കേംബ്രിഡ്ജും ഇംഗ്ലണ്ടിലാണ്. ഓൾറെഡി പറഞ്ഞ മറ്റൊരു കാര്യമാണ് മധ്യകാലഘട്ടത്തിലെ പ്രശസ്തമായ സർവകലാശാലകളിൽ ഒന്നായിരുന്നു അറബികൾ സ്പെയിനിൽ സ്ഥാപിച്ച കൊർദോവ സർവകലാശാല. അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെ പുരോഗതി യൂറോപ്പിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒന്നല്ല. അബ്ബാസിയ ഖലീഫമാരുടെ കാലത്താണ് മധ്യ ഏഷ്യയിലെ വിദ്യാഭ്യാസം വ്യാപകം ആവുന്നത്. 10-ാം നൂറ്റാണ്ടോടുകൂടി പ്രാഥമിക വിദ്യാലയങ്ങളിൽ അതായത് മക്തബിൽ 6 മുതൽ 14 വയസ്സുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകി വന്നു. അപ്പം വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ അറബികൾ ഒരുപാട് മുന്നിലായിരുന്നു. കാരണം അവർ പോയി സ്പെയിനിൽ പോലും യൂണിവേഴ്സിറ്റികൾ സ്ഥാപിച്ചിട്ടുണ്ട്, കൊർദോവ സർവകലാശാല. അതുപോലെ തന്നെ അവിടെ പ്രാഥമിക വിദ്യാലയ കേന്ദ്രങ്ങൾ അറിയപ്പെട്ടിരുന്നത് മക്തബ എന്നാണ്. എന്താണ് മക്തബ്? മക്തബ് എന്നാണ് അറബികളുടെ പ്രാഥമിക വിദ്യാലയങ്ങൾ അറിയപ്പെടുന്ന പേര്. അതുപോലെ തന്നെ ഇജാസ് എന്ന ഒരു ഡിഗ്രി നേടിക്കൊണ്ട് സ്ത്രീകൾക്ക് അധ്യാപകർ ആകുവാനുള്ള അവസരവും ഉണ്ടായിരുന്നു. അപ്പം സ്ത്രീകൾ നേടേണ്ട ഡിഗ്രിയുടെ പേരായിരുന്നു ഇജാസ്, അധ്യാപകരാകുവാൻ വേണ്ടിയിട്ട്. മധ്യേഷ്യയിലെ ബാഗ്ദാദ്, ദമാസ്കസ് എന്നിവിടങ്ങളിലെ സർവകലാശാലകളും ഈജിപ്തിലെ അൽ ഹസർ, ഇതാണ് ഈ അൽ ഹസർ സർവകലാശാല, മധ്യകാലഘട്ടത്തിലെ ശ്രദ്ധേയമായ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായിരുന്നു. അപ്പം ബാഗ്ദാദ്, ദമാസ്കസ് ഇതൊക്കെ എവിടെയാണ്? ബാഗ്ദാദും ദമാസ്കസും ഒക്കെ അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്നു. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ കണ്ടതാണ്. മധ്യേഷ്യയിലെ ബാഗ്ദാദ്, ദമാസ്കസ് എന്നിവിടങ്ങളിലും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ അഥവാ യൂണിവേഴ്സിറ്റികൾ ഉണ്ടായിരുന്നു. ഈ ദമാസ്കസ്, അതുപോലെ തന്നെ ബാഗ്ദാദ് എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു? ബാഗ്ദാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? അബ്ബാസിയ വിഭാഗത്തിന്റെ, അതായത് അറേബ്യൻ സാമ്രാജ്യത്തിന്റെ ഖലീഫയാണ് അബ്ബാസിയ. അബ്ബാസിയ വിഭാഗത്തിന്റെ തലസ്ഥാനമായിരുന്നു. ദമാസ്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു? ഉമവിയ വിഭാഗത്തിന്റെ തലസ്ഥാനമായിരുന്നു അല്ലെ. അപ്പം ഇതാണ് ഓർക്കേണ്ടത്. അൽ ഹസർ സർവകലാശാല എവിടെ സ്ഥിതി ചെയ്യുന്നു? അൽ ഹസർ സ്ഥിതി ചെയ്യുന്നത് ഈജിപ്തിലാണ്. അതുപോലെ പുസ്തക നിർമ്മാണം, ഈ കൊർദോവ അതുപോലെ ബാഗ്ദാദ്, കെയ്റോ തുടങ്ങിയ വായനശാലകളിൽ സ്ഥിരം ഒരുപാട് തൊഴിലാളികൾ കയ്യെഴുത്ത് പ്രതികൾ തയ്യാറാക്കുന്ന ജോലികളിൽ ഏർപ്പെട്ടിരുന്നു. അതുപോലെ തുണിയിൽ നിന്ന് നിർമ്മിക്കുന്ന പേപ്പറാണ് ഇതിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ പേപ്പർ മില്ല് നിലവിൽ വന്നത് ബാഗ്ദാദിലാണ്, അറേബ്യൻ സാമ്രാജ്യത്തിലാണ്. രണ്ടാമത്തേത് കോർദോവയിലും അറബികൾ കൊണ്ടുപോയി സ്പെയിനിൽ സ്ഥാപിച്ചു. അപ്പൊ രണ്ടും അറബികളായിട്ട് ബന്ധമുണ്ട്, പുസ്തക നിർമ്മാണം. അതുപോലെ ചൈനയിലെ വിദ്യാഭ്യാസം തുടങ്ങുന്നത് 6-ാം വയസ്സ് മുതലാണ്. ഏക അധ്യാപക വിദ്യാലയങ്ങളാണ് അവിടെ നിലനിന്നിരുന്നത്. അതുപോലെ തന്നെ ബുദ്ധമത ദർശനം വളരെ നിർബന്ധ വിഷയമായിരുന്നു. അതുപോലെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന വിദ്യാഭ്യാസ സമ്പ്രദായം ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം ആയിരുന്നു മധ്യകാലഘട്ടത്തിൽ. ഇനിയിപ്പോ കലയും സാഹിത്യവും, മധ്യകാലഘട്ടത്തിലെ കലയും സാഹിത്യവും. അപ്പം പ്രധാനമായിട്ടും 3 തരം ശൈലികളാണ് നിലനിന്നിരുന്നത്. റോമനസ്ക് ശൈലി, ഗോത്തിക് ശൈലി, കരോലിഞ്ചിയൻ ശൈലി എന്ന് പറഞ്ഞിട്ട് 3 തരം ശൈലികളാണ് നിലനിന്നിരുന്നത്. ഈ കരോലിഞ്ചിയൻ ശൈലിയുടെ പ്രത്യേകതയാണ് കൊടുത്തിരിക്കുന്നത്. നോക്കുക ഇവിടെ എന്താണ്, താഴികക്കുടങ്ങൾ അതുപോലെ തന്നെ കമാന ആകൃതിയിലുള്ള
വാതിലുകളും ജനലുകളും, കമാനം എന്ന് പറഞ്ഞാൽ ആർച്ച് ഷേപ്ഡ് വാതിലുകളും ജനലുകളും, അതുപോലെ മൊസൈക്കിന്റെ തറ എന്നിവയ്ക്കായിരുന്നു കരോളിഞ്ചിയൻ ശൈലിയുടെ പ്രത്യേകത. കരോളിഞ്ചിയൻ എന്ന് പറയുമ്പോൾ ഓർക്കേണ്ട എന്നാണ് ഷാലമിൻ ചക്രവർത്തി ഫസ്റ്റ് ചാപ്റ്ററിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ പ്ലാറ്റോണിക് അക്കാഡമി ഫ്ലോറൻസില്, അതുപോലെ ക്യുൻ സെവിറ്റ് ആശുപത്രി പാരീസിലുള്ള ക്യുൻ സെവിറ്റ് ആശുപത്രി, അതുപോലെ പ്ലാറ്റോണിക് അക്കാദമി, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരിശി യുദ്ധത്തിന്റെ ഈ രണ്ട് കൊടുത്തിരിക്കുന്ന ഈ രണ്ട് ബിൽഡിങ്ങുകളും കുരിശി യുദ്ധത്തിന്റെ കാലത്ത് യൂറോപ്യൻ ജനത ഇസ്ലാം സംസ്കാരവുമായിട്ട് കൂടുതൽ പരിചയത്തിലായി. അതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തതാണ് ഈ പറഞ്ഞ പ്ലാറ്റോണിക് അക്കാദമിയും ക്യുൻ സെവിറ്റ് ആശുപത്രിയും. അതായത് ഇത് രണ്ടും പണിതത് ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയിസ് ഒമ്പതാമനാണ് ഈ പറഞ്ഞ രണ്ട് ബിൽഡിങ്ങുകളും പണി കഴിപ്പിച്ചത്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇസ്ലാമിക് സംസ്കാരവും അതുപോലെ യൂറോപ്യൻ സംസ്കാരത്തിന്റെയും കൂടെ കോമ്പിനേഷനാണ് ഈ രണ്ട് പറയുന്ന ബിൽഡിങ്ങുകളും. അതായത് ഇങ്ങനെ ഈസ്റ്റും അതെ ഈസ്റ്റും വെസ്റ്റും കൂടി ട്രേഡ് നടന്നതിന്റെ ഭാഗമായിട്ട്, ട്രേഡ് മാത്രമല്ല നടന്നത്, അവരെ കല, സാഹിത്യം, അതുപോലെ വാസ്തു ശാസ്ത്രം തുടങ്ങിയവയെല്ലാം എക്സ്ചേഞ്ച് ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് പാശ്ചാത്യ രീതിയും അതുപോലെ അറബ് രീതിയും കൂടെ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഈ രണ്ട് ബിൽഡിങ്ങുകൾ വന്നത്. പറഞ്ഞൊന്നുമില്ല. അപ്പം ചോദിക്കാനുള്ള സാധ്യത എന്ന് പറഞ്ഞാല്, ഫ്രഞ്ച് ചക്രവർത്തിയായ ലൂയി ഒമ്പതാമൻ പണി കഴിപ്പിച്ച പാരീസിലെ ആദ്യ ആശുപത്രിയുടെ പേരെന്താണ്? ക്യുൻ സെവിറ്റ് എന്നാണ് ഈ ഒരു ആശുപത്രിയുടെ പേര്. അതുപോലെ ഫ്ലോറൻസിലെ പ്ലാറ്റോണിക് അക്കാദമി, ഇത് രണ്ടും പണി കഴിപ്പിച്ചത് ഫ്രഞ്ച് ചക്രവർത്തി ലൂയി ഒമ്പതാമൻ ആണ്. അപ്പൊ പറഞ്ഞല്ലോ, ഈ പാശ്ചാത്യരും പൗരസ്ത്യരും കൂടെ ട്രേഡ് ചെയ്തതിന്റെ, അതായത് ഈസ്റ്റും വെസ്റ്റും കൂടെ ട്രേഡ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമ്മുടെ കൾച്ചർ എക്സ്ചേഞ്ച് ചെയ്തു, അതുപോലെ നമ്മുടെ ആർട്സ് എക്സ്ചേഞ്ച് ചെയ്തു, അതുപോലെ നമ്മുടെ സംഗീതം എക്സ്ചേഞ്ച് ചെയ്തു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് സംഗീതത്തിലും ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ പുരോഗതികൾ ഉണ്ടായി. പാശ്ചാത്യ സംഗീതം ആരംഭിക്കുന്നത് മധ്യകാല ഘട്ടത്തിലാണ്. പള്ളികളിലെ സംഗീതത്തോടൊപ്പം മതേതര സംഗീതവും ആ കാലഘട്ടത്തിൽ വികസിച്ചു. കോമണറ 500 മുതൽ 1400 വരെയുള്ള കാലഘട്ടത്തില് യൂറോപ്യൻ സംഗീതത്തിൽ അറബികളുടെ സ്വാധീനം കാണുവാൻ സാധിക്കും. അതുപോലെ ഉമവിയ അബ്ബാസിയ ഖലീഫമാരുടെ കാലത്താണ് അറബ് സംഗീതം ഏറ്റവും കൂടുതൽ വികാസം പ്രാപിച്ചത്. ആ ഒരു കാലഘട്ടത്തിലെ അല്ലെങ്കിൽ ഉമവിയ കാലഘട്ടത്തിലെ ഏറ്റവും പ്രശസ്തനായ സംഗീതജ്ഞനാണ് ഇബൻ മിസ്ജ. ഇബൻ മിസ്ജയുടെ പടമാണ് നമ്മൾ തംബ്നെയിലിൽ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം സിറിയയിലൂടെയും പേർഷ്യയിലൂടെയും സഞ്ചരിച്ച് ബൈസാന്റിയൻ സംഗീതത്തിലും പേർഷ്യൻ സംഗീതത്തിലും അറിവ് നേടുകയും അറബ് സംഗീതത്തിന് ആരംഭം കൊടുക്കുകയും ചെയ്തു. ഈ കാലഘട്ടത്തിലെ പ്രശസ്തനായ സംഗീതജ്ഞരിൽ ചിലരാണ് പേർഷ്യൻ സംഗീതജ്ഞനായ ഇബൻ മുഹ്രിസും അതുപോലെ ഇബൻ സുരായും. അപ്പൊ ഈ സംഗീതജ്ഞരുടെ എല്ലാം പേരിന്റെ അകത്ത് കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്, ഇബൻ എന്നൊരു പേരുണ്ട്. അതുപോലെ ലൂട്ട് എന്നൊരു സംഗീത ഉപകരണം, ലൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത സംഗീത ഉപകരണമാണ്. നമ്മുടെ ഇന്നത്തെ ഗിറ്റാറുമായിട്ടൊക്കെ സാമ്യം ഉണ്ട്. മധ്യകാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സാഹിത്യകാരന്മാരും കൃതികളും, ഒമർ ഖയാം എന്ന സാഹിത്യകാരൻ എഴുതിയ കൃതിയാണ് റുബായിയാത്ത്, അതുപോലെ അൽ ഫിർദൌസി എഴുതിയതാണ് ഷാനാമ, ഇബ്നു ഖൽദൂൻ എഴുതിയതാണ് കിതാബുൽ ഇബാദ്, തോമസ് അക്വിനാസ് എഴുതിയതാണ് സമ്മ തിയോളജി, സെന്റ് അഗസ്റ്റിൻ എഴുതിയതാണ് സിറ്റി ഓഫ് ഗോഡ്, പീറ്റർ അബിലാഡ് എഴുതിയതാണ് ഡയലോഗ്, കൽഹണൻ എഴുതിയത് രാജതരംഗിണിയും ജയദേവൻ എഴുതിയത് ഗീതാ ഗോവിന്ദവും. ഇത് രണ്ടും പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ നിന്ന് ഇനിയും ചോദിക്കാൻ ഇത്രയും ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഏതെങ്കിലും ഒന്ന് ചോദിക്കാം. അതുപോലെ തന്നെ മറ്റു കാലഘട്ടത്തിൽ ചിത്ര രചനയും ഒരുപാട് വികാസം പ്രാപിച്ചു. അതിനുള്ള ബെസ്റ്റ് എക്സാമ്പിളാണ് സെന്നിഡി പെപ്പോ എന്ന് പറഞ്ഞ ആൾ വരച്ച സാന്റ ട്രിനിറ്റ മഡോണ എന്ന് പറഞ്ഞ ഈ ഒരു ചിത്രം. പ്രധാനമായിട്ടും മതങ്ങളെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ ഒരു സമയത്ത് ചിത്രരചന നടന്നിരുന്നത്. അപ്പൊ ഓർത്തിരിക്കുക, സെന്നി ഡി പെപ്പോ വർഷ ചിത്രമാണ് സാന്റ ട്രിനിറ്റ മഡോണ. അതുപോലെ ശാസ്ത്രം ഒരുപാട് വികാസം പ്രാപിച്ചു. ആ സമയത്തെ പണ്ഡിതന്മാരും അവരുടെ സംഭാവനകളും ഏത് മേഖലയിലാണെന്നുള്ള കാര്യം നോക്കാം. ഇബ്നു സീന അഥവാ അവിസന്ന എന്ന് അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ വൈദ്യശാസ്ത്രജ്ഞനായിരുന്നു, അതുപോലെ തന്നെ തത്വചിന്തകനും ആയിരുന്നു. അതുപോലെ അബു അൽ ഖാസിം ശസ്ത്രക്രിയയുടെ പിതാവ്, മധ്യകാലഘട്ടത്തിലെ ശസ്ത്രക്രിയയുടെ പിതാവായിരുന്നു ഇദ്ദേഹം, അബു അൽ ഖാസിം. അതുപോലെ അൽബറൂണി
ഭൂഗർഭശാസ്ത്രത്തിന്റെയും അതുപോലെ നരവംശാസ്ത്രത്തിന്റെയും അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തിയത് ഇദ്ദേഹമാണ്. അതുപോലെ മുഹമ്മദ് അൽ റാസി വൈദ്യശാസ്ത്രത്തിനാണ് ഇദ്ദേഹം സംഭാവനകൾ നൽകിയത്. അതുപോലെ റോജർ ബേക്കൺ യന്ത്രനിർമ്മിത വാഹനങ്ങളുടെയും ആകാശയാനങ്ങളുടെയും കണ്ടുപിടുത്തത്തിന് അടിത്തറയേകി. അതുപോലെ ഭാസ്കര രണ്ട് ജ്യോതിശാസ്ത്രത്തിന് ശ്രദ്ധേയമായ സംഭാവനകൾ ഇദ്ദേഹം നൽകി. ഇബ്നു സീന ഇദ്ദേഹം പ്രധാനമായിട്ടും വൈദ്യശാസ്ത്രജ്ഞനാണ്, അതുപോലെ തത്വചിന്തകനാണ്. അബു അൽ ഖാസിം ശസ്ത്രക്രിയയുടെ പിതാവാണ്. ആൽബറൂണി ഭൂഗർഭശാസ്ത്രവും അതുപോലെ നരവംശ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുപോലെ മുഹമ്മദ് അൽ റാസി വൈദ്യശാസ്ത്രത്തിന് സംഭാവനകൾ നൽകി. ഓർക്കേണ്ട കാര്യം, ഈ അല്ല ഉണ്ട് എന്നുണ്ടെങ്കിൽ സംതിങ് റിലേറ്റഡ് ടു മെഡിസിൻ ആണ്. അങ്ങനെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെച്ചിരുന്ന മതി. അതുപോലെ റോജർ ബേക്കൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം, ആകാശയാനം, ഭാസ്കര ജ്യോതിശാസ്ത്രം. അതുപോലെ തന്നെ മധ്യകാല ശാസ്ത്രത്തിന് അറബികൾ പ്രധാനമായ സംഭാവനകൾ നൽകിയിരുന്നു. അറബികളാണ് അക്കങ്ങളും പൂജ്യവും ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് പ്രചരിപ്പിച്ചത്. അതുപോലെ രസതന്ത്ര ശാസ്ത്രത്തെ ഒരു പ്രത്യേക ശാസ്ത്രമായിട്ട് ഡെവലപ്പ് ചെയ്തതും അവരാണ്. ബീജഗണിതത്തിന്റെയും അതുപോലെ അതായത് ആൽജിബ്ര അതുപോലെ ഒപ്റ്റിക്സ് അഥവാ പ്രകാശ ശാസ്ത്രത്തിന്റെയും ഉപജ്ഞാതാക്കൾ അറബികളാണ്. അതുപോലെ തന്നെ കുരിശുയുദ്ധങ്ങൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിജ്ഞാനത്തിന്റെ കൈമാറ്റത്തിന് കാരണമായി. അപ്പം കുരിശുയുദ്ധമാണ് പ്രധാന കാരണങ്ങൾ. കുരിശുയുദ്ധം, ഈ കുരിശുയുദ്ധമൊക്കെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കിയതാണ്. കുരിശുയുദ്ധത്തിന്റെ ഭാഗമായിട്ടാണ് ട്രേഡ് ആണെന്നുണ്ടെങ്കിലും സയൻസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആർട്സ് കൾച്ചർ ഇവയൊക്കെ ആണെന്നുണ്ടെങ്കിലും മിക്സ് ആക്കപ്പെടുന്നത്. പാശ്ചാത്യരും പൗരസ്ത്യരും കൂടെ ഇന്റർമിംഗിൾ ചെയ്തുകൊണ്ട് ഡെവലപ്പ് ചെയ്യുന്നത് ഈ കുരിശുയുദ്ധത്തോടു കൂടിയാണ്. അപ്പം ശാസ്ത്ര സാങ്കേതിക രംഗത്തും അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഡെവലപ്മെന്റ് ഉണ്ടായി. അറബികളുമായുള്ള ബന്ധത്തിലൂടെയാണ് യൂറോപ്യൻ ജനത ഒരുപാട് സാങ്കേതിക വിദ്യകൾ പരിചയിച്ചു. അതിൽ ചിലതാണ് താഴെ പറയാൻ പോകുന്നത്. യൂറോപ്യൻസും അറബിയൻസും കൂടെ ഉള്ള ഇന്ററാക്ഷന്റെ ഭാഗമായിട്ടാണ് ഉള്ള അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ ഡെവലപ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള സയന്റിഫിക് ഇൻവെൻഷൻസ് ആണ് താഴെ പറയുന്നത്. അതായത് ടെലിസ്കോപ്പിന്റെ നിർമ്മാണത്തിനുള്ള ഉപകരണങ്ങൾ, നഗരത്തിലെ തെരുവ് ദീപങ്ങൾ, അതുപോലെ മാലിന്യ നിർമാർജന പദ്ധതികൾ, അതുപോലെ മെക്കാനിക്കൽ ക്ലോക്കുകൾ, ഗിയറിന്റെ തത്വം, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ, ബീജഗണിതം, ആൽക്കമി, ത്രികോണമിതി, ഇവയൊക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തത്. യൂറോപ്യൻസും അറബികളും തമ്മിലുള്ള ഇന്ററാക്ഷന്റെ ഭാഗമായിട്ട് ഡെവലപ്പ് ചെയ്തത്. ടെലിസ്കോപ്പ്, തെരുവ് ദീപങ്ങൾ, വാണിജ്യ നിർമാർജന പദ്ധതികൾ, ക്ലോക്കുകൾ, ഗിയർ, ബീജഗണിതം, ആൽക്കമി, ത്രികോണമിതി, ശസ്ത്രക്രിയ ഉപകരണങ്ങൾ. അതുപോലെ കൈഫങ്ങിലെ ക്ലോക്ക് ടവർ, ആ ഒരു സമയത്ത് ചൈനയിൽ വെള്ളത്തിന്റെ ജലശക്തിയിൽ പ്രവർത്തിച്ചിരുന്ന ക്ലോക്ക് ഏതാണെന്ന് ചോദിക്കാം. ചൈനയിൽ പ്രവർത്തിച്ചിരുന്ന ജലശക്തിയിൽ പ്രവർത്തിച്ചിരുന്ന ക്ലോക്കിന്റെ പേരെന്താണ്, അല്ലെങ്കിൽ അത് നിലനിൽക്കുന്നത് എവിടെയാണ്? കൈഫങ് എന്ന് പറയുന്ന സ്ഥലത്താണ് കൈഫങ്ങിലെ ക്ലോക്ക് ടവർ. ഏകദേശം 12 മീറ്റർ ഉയരമുള്ള ജ്യോതിശാസ്ത്ര ക്ലോക്കാണ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്ന ജ്യോതിശാസ്ത്ര ക്ലോക്കാണ്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ് ചൈനീസിന്റെ ഹിസ്റ്ററിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽസ്. അപ്പൊ ഇതിൻ്റെ അകത്ത് ചെറിയ മനുഷ്യരൂപങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ ഇടവേളകളിൽ കൃത്യമായിട്ട് മണിയടിക്കുകയും ചെണ്ട പൊട്ടുകയും ചെയ്യുമായിരുന്നു. അപ്പൊ ലോകത്ത് ഓർക്കേണ്ട കാര്യം, ലോകത്ത് ആദ്യമായി ക്ലോക്കുകൾ നിർമ്മിച്ചത് എട്ടാം നൂറ്റാണ്ടിൽ ചൈനക്കാരാണ്. ഇതാണ് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് ക്ലോക്കുകൾ നിർമ്മിച്ചത് ആരാണ്? ചൈനക്കാരാണ്. ഏത് നൂറ്റാണ്ടിലാണ്? 8th century. അതുപോലെ തന്നെ വെള്ളത്തിന്റെ ഹെൽപ്പോടുകൂടി, ജലത്തിന്റെ ഹെൽപ്പോടുകൂടി പ്രവർത്തിച്ചിരുന്ന ക്ലോക്ക്, ജലശക്തിയാൽ പ്രവർത്തിച്ചിരുന്ന ക്ലോക്ക് എവിടെയാണ്? കൈഫങ്ങിലാണ്, ചൈനയിലെ കൈഫങ്ങിലാണ് ഉണ്ടായിരുന്നത്. മധ്യകാല ചൈനയും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് ശ്രദ്ധേയമായ പുരോഗതി കൈവരിച്ചിരുന്നു. വെടിമരുന്ന്, ഭൂകമ്പ മാപ്പിനി, വടക്കുനോക്കിയന്ത്രം, അതുപോലെ അച്ചടി, ഇവയൊക്കെ വികാസം പ്രാപിച്ചു. അതുപോലെ ജ്യോതിശാസ്ത്രജ്ഞരും നാവികരും ഉപയോഗിക്കുന്ന ആസ്ട്രോലാബ് മധ്യകാല ചൈനയുടെ സംഭാവനയാണ്. അപ്പൊ ഇത്രയുള്ള ഈ ഒരു ചാപ്റ്റർ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.